വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ കൃത്രിമ ഗർഭധാരണത്തിലൂടെ 60-ാം വയസ്സിൽ അമ്മയായ ഭവാനിയമ്മയെ ആരും മറന്നിട്ടുണ്ടാവില്ല. 2 വർഷത്തിന് ശേഷം നൊന്ത് പ്രസവിച്ച കുഞ്ഞും മരിച്ചതോടെ ഭവാനിയമ്മ വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. വയനാട്ടിലെ വൃദ്ധസദനത്തിൽ അവശ നിലയിൽ കഴിയുമ്പോഴും ജീവിതത്തെ സധൈര്യം നേരിടുകയാണ് ഭവാനിയമ്മ. ഭവാനിയമ്മ ഇപ്പോഴും കണ്ണന്റെ ഓർമ്മയിലാണ്. താലോലിക്കാനുള്ള മോഹം കൊണ്ട് കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജന്മം നൽകിയ കുഞ്ഞിനെക്കുറിച്ച് പറയാൻ 100 നാവാണ്. വാർദ്ധക്യം മറവിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കണ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണ് ഈ അമ്മയ്ക്ക്. ജനിച്ച് 2 വർഷത്തിന് ശേഷം കണ്ണൻ ബക്കറ്റിൽ വീണ് മരിച്ച നിമിഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറയും. കണ്ണനാണ് എനിക്ക് ജീവൻ തന്നതും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. ഒറ്റപ്പെട്ടു പോയി എന്ന് എനിക്ക് പരിപൂർണമായിട്ടും അറിയാം. പക്ഷേ അവൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ട്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. മകന്റെ വേർപാടിന്റെ വേദന കുറയ്ക്കാൻ വയനാട്ടിലെത്തി കണക്കധ്യാപികയായി കുട്ടികൾക്കൊപ്പം ജീവിക്കുന്നതിനിടെയാണ് വീണ്ടും ദുരന്തം ഭവാനിയമ്മയെ തേടിയെത്തുന്നത്. ഹൃദയാഘാതം. ഇതോടൊപ്പം പ്രമേഹവും അധിക രക്തസമ്മർദ്ദവും കൂടിയായപ്പോൾ തീർത്തും അവശയായി. എന്നിട്ടും ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കാനില്ലാതെ വന്നതോടെ പിണങ്ങോട് പീസ് വില്ലേജിലെ വൃദ്ധസദനം സംരക്ഷണം ഏറ്റെടുത്തു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതും അധ്യാപികയായി കണ്ണനോടൊപ്പമായിരിക്കണമെന്നാണ് ഈ അമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ആരുമില്ലെന്ന് സങ്കടത്തിൽ വേദനിക്കുന്ന അമ്മമാരോട് ഭവാനി അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണ്. എന്നെ പോലെ തന്നെ ധൈര്യമായിട്ടെല്ലാം ജീവിക്കണം. എല്ലാ അവസരത്തിലും ധൈര്യം കൈവിടരുത്. ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിലെ മുന്നിലെ ആയുധം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.